ഹായ് ഓൾ, ഫിസി കിച്ചൺ വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മഷ്റൂം മസാല ഫ്രൈ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം മഷ്റൂംസൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് വയ്ക്കുക. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തെടുക്കണം. മഷ്റൂംസ് എല്ലാം ചെറിയ പീസസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മഷ്റൂമിൻ്റെ ഒന്നും തന്നെ നമുക്ക് കളയാനില്ല. ഇതിലുള്ള ഈ കറുത്ത ഭാഗങ്ങളെല്ലാം തന്നെ നമുക്ക് ഉപയോഗിക്കേണ്ടതാണ്, അതൊന്നും റിമൂവ് ചെയ്ത് കളയണ്ട. അപ്പോൾ മഷ്റൂം എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 2-3 പട്ടയും അതുപോലെ കരയാമ്പും ചേർത്ത് കൊടുക്കുക. അതിൽ കൂടുതലൊന്നും ചേർക്കണ്ട, ഇതൊന്ന് പൊട്ടി വരട്ടെ. ഈ സമയത്ത് നമുക്ക് ഒരു 2 ടീസ്പൂൺ ഇഞ്ചി പൊടിയായി അരിഞ്ഞത്, 3 പച്ചമുളക് പൊടിയായി അരിഞ്ഞത്, 2 ടീസ്പൂൺ വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത് ഇത്രയും ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കുക. ഇഞ്ചി വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണം മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് പൊടിയായി അരിഞ്ഞു വച്ചിരിക്കുന്ന 2 സവാള ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കുക. സവാളയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വരണം. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ സവാള പെട്ടെന്ന് തന്നെ വാടി വരും. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഈ സവാള നന്നായിട്ട് വാടി വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. അതിനുശേഷം മാത്രം അടുത്ത മസാലകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് തന്നെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. 1/3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 250 ഗ്രാം മഷ്റൂമിലേക്കുള്ള മസാലകളാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുരുമുളക് പൊടിയാണ്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഈ മസാലകളെല്ലാം നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ചെറിയ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നല്ല മണം വരുന്ന സമയത്ത് മാത്രമാണ് നമുക്കിനി മഷ്റൂം ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ മസാലകളൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മഷ്റൂംസ് ഇട്ട് കൊടുക്കാം. ഈ മഷ്റൂം ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്താൽ മതി. വളരെ നൈസായിട്ട് ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. കാരണം മഷ്റൂം ഇതിൽ തന്നെ കിടന്ന് ഒന്ന് ആവി കയറുമ്പോഴേക്കും ഇത് വെള്ളമായിട്ട് മാറും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ഇതിൻ്റെ സൈസ് ചെറുതാവും. അതുകൊണ്ട് ഈ ഒരു മീഡിയം സൈസിൽ മാത്രം കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് ചെറിയ തീയിൽ ഇട്ട് കൊടുക്കാം. അപ്പം ഈ മഷ്റൂമിൽ നിന്നുള്ള കുറച്ച് വെള്ളം ഇറങ്ങും. ആ വെള്ളം മതി ഈ മഷ്റൂം വേവാനുള്ളത്. വെള്ളം അല്ലാതെ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ അത്യാവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ചിട്ട് 1-5 മിനിറ്റ് ചെറിയ തീയിൽ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 1-5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മഷ്റൂമിൽ നിന്നുള്ള വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ തന്നെ മതി ഈ മഷ്റൂം നന്നായിട്ട് വെന്ത് വരാനായിട്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ചെറിയ തീയിൽ വെച്ച് തന്നെ നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഒന്നും കൂടെ മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇത് നല്ല ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് എണ്ണ തെളിയുന്നത് വരെ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇടയ്ക്ക് തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടി മൂടിയൊക്കെ വെച്ച് നമുക്ക് ഇത് നല്ല ഫ്രൈ ആയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മഷ്റൂം മസാല ഫ്രൈ ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ നല്ലോണം തിളഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ഫ്ലേവർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് നല്ല ചൂടോടുകൂടെ തന്നെ ചപ്പാത്തിയുടെ പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. അതുപോലെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. വെജിറ്റേറിയൻസിനൊക്കെ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് പുതിയൊരു എപ്പിസോഡിൽ നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം.